പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അതോടൊപ്പം അപ്പസ്തോലിക അനുശാസനം എന്നാണ് ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ ഔദ്യോഗിക പേര്. ഈ മതബോധന ഗ്രന്ഥ പഠനത്തിൽ 946-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ മാസം 17-ാം തീയതി 2024. നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ 3 ദിവസം ശക്തമായ പ്രാർത്ഥന, പ്രത്യേകിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരുപാട് പേര് എറണാകുളം രൂപതയ്ക്ക് വേണ്ടിയിട്ട്. നമുക്ക് പ്രാർത്ഥന തുടരാം. വരുവിൻ, നമ്മൾ ഈ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആണ് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ഈ ആരാധനക്രമത്തിൻ്റെ എല്ലാം യഥാർത്ഥ രഹസ്യം മനസ്സിലാകുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക പ്രബോധനം നമ്മൾ പഠിക്കാൻ ആരംഭിച്ചത്. അപ്പോൾ ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പഠനം നമ്മൾ ഒരു റൗണ്ട് മുഴുവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ പഠിച്ചാൽ പോരാ, ഇത് കൂടുതൽ ആഴമായി പഠിക്കണമെന്ന്. അങ്ങനെയാണ് നമ്മൾ 2-ാം റൗണ്ട് ഇതിനെ കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മദർശനം എന്ന ബോധ്യത്തിൽ പഠിക്കുന്നു. ഈ പഠനം കഴിഞ്ഞിട്ട് ഇതിനൊരു പുസ്തകം ആയിട്ട് ഇറക്കണം എന്നത് എൻ്റെ പണി ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു മിനിറ്റ് എല്ലാവർക്കും ചേർന്നുകൊണ്ട് എറണാകുളം അങ്കമാലി രൂപതയിലെ ഈ പ്രശ്നങ്ങൾക്ക് കർത്താവേ ഇടപെടണമേ. ദൈവമേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ നിത്യപുരോഹിതനായ ഈശോയുടെ പ്രാർത്ഥന മതി എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയും നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയും ചേർത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നുകൂടി സ്തുതിച്ച് പരിശുദ്ധാത്മാവേ, എറണാകുളം അങ്കമാലി രൂപതയുടെ ഈ പ്രശ്നത്തിൽ അങ്ങ് കൂടുതൽ അഭിഷേകവും ആത്മസംയമനവും എളിമയും ജ്ഞാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് സിനഡ് പിതാക്കന്മാരെ ജ്ഞാനം നൽകി ഈ സാഹചര്യത്തിൽ അവരെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവരെ അങ്ങ് തന്നെ നയിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. വരുവിൻ എല്ലാവരും ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓറിയന്റാലെ ലുമൻ, കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രബോധനത്തിൻ്റെ 9-ാമത്തെ പാരഗ്രാഫ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളതിൻ്റെ ആരംഭം മുതലൊന്നുകൂടി വായിക്കാം. സന്യാസം മാമോദീസ ജീവിതത്തിന് മാതൃക. വലിയ കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സന്യാസം മാമോദീസ ജീവിതത്തിന് മാതൃക. ഇനിയും വിശാലമായ പൗരസ്ത്യ ക്രിസ്തീയതയെ അതിൻ്റെ അനേക ഭാവങ്ങളിലൂടെ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥാനത്തു നിന്ന് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് സന്യാസം. ഈ അനേക ഭാവങ്ങളിലൂടെ എന്ന മലയാളം വാക്കിന് അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ദ വാസ്റ്റ് പനോരമ. യാ, താങ്ക് യു. മിനി ഇംഗ്ലീഷ് എഴുതിക്കോളൂ. മൊനാസ്റ്റിസിസം ആസ് എ മോഡൽ ഓഫ് ബാപ്റ്റിസ്മൽ ലൈഫ്. അപ്പോൾ നമ്മൾ സാധാരണ മൊനാസ്ട്രി അല്ലെങ്കിൽ സന്യാസി എന്ന് പറഞ്ഞാൽ അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തുള്ള മാതിരി അങ്ങ് മാറ്റി നിർത്തിയിരുന്ന ഒരു ചിന്തയാണ്. അത് അവർ സന്യാസിമാരല്ലേ, നമ്മൾ സെക്കുലർ ലൈഫ്, കുടുംബജീവിതം. പക്ഷേ ഇവിടെ പറയുന്ന വലിയ രഹസ്യം
ആ സന്യാസം തന്നെ ദൈവം എന്തിനാണ് സന്യാസിമാരെ അതുപോലെ ഒരു ജീവിത രീതിയിലേക്ക് ആക്കിയത്? അത് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാണ്. മാമോദീസ സ്വീകരിച്ച ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ ഒരു മോഡലാണെന്ന്. എനിക്കത് കേട്ടിട്ട് എനിക്കത് സ്വീകരിക്കാതെ ഭയങ്കര റിപ്പൻഡൻസാണ്. മാമോദീസ സ്വീകരിച്ച ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ ഒരു മോഡലാണ്. അതാണ് മൊണാസ്റ്റിസിസം ഈസ് എ മോഡൽ ഓഫ് ബാപ്റ്റിസ്മൽ ലൈഫ്. അതുകൊണ്ട് നമ്മൾ ഒരു സന്യാസിയെ കാണുമ്പോൾ ആ അവർ വേറെ ജീവിത രീതിയാണ് എന്ന് പറഞ്ഞ് അവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ പോരാ. അവരെ നമുക്കെല്ലാവർക്കും എന്താണ് മാമോദീസായിലൂടെ കർത്താവ് തരുന്നതും എന്താണ് നമ്മൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും അതോടൊപ്പം നമ്മുടെ ദൗത്യവും, അതാണ് ഇവിടെ വീണ്ടും വിഭജിക്കുന്നത്. അപ്പോൾ പറയാണ് ഈ വാസ്റ്റ് പനോരമ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥാനത്തു നിന്ന് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് സന്യാസം. പൗരസ്ത്യ സഭകളിൽ സന്യാസം മഹനീയമായ ഐക്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പാശ്ചാത്യ സഭയിലെ പോലെ നാനാതരത്തിലുള്ള പ്രേക്ഷിത ജീവിതത്തിൻ്റെ വികസനമല്ല അതിനുണ്ടായിരിക്കുന്നത്. അതാണ് വ്യത്യാസമായ ഒരു കാര്യമാണത്. സന്യാസ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പക്വോമിയാസും ബേസിലും. അപ്പോൾ പക്വോമിയാസ് ദ ഗ്രേറ്റ്, ബേസിൽ ദ ഗ്രേറ്റ്, ഇവരാണ് സന്യാസ ആരംഭത്തിൽ ഈ കമ്മ്യൂണിറ്റി ലൈഫുള്ള സന്യാസം ആരംഭിച്ചത്. നിഷ്ഠതയോടെ കാത്തുസൂക്ഷിച്ച സമൂഹ ജീവിതം, അതാണ് സന്യാസത്തിൻ്റെ സമൂഹ ജീവിതം. അതുമുതൽ ഈജിപ്തിലെ ആന്റണിയും മക്കാരിയോസും, അവരാണ് ഏകാന്ത സന്യാസം, കോണ്ടംപ്ലേറ്റീവ് സന്യാസം, അതിൻ്റെ വക്താക്കൾ. ഈ ഏകാന്ത ജീവിതം, മക്കാരിയോസും അവലംബിച്ച കഠിനമായ ഏകാന്ത ജീവിതം വരെയുള്ളവ. എന്നിട്ട് പറയുകയാണ് വിവിധ ജീവിതാവസ്ഥകൾ എന്നതിനേക്കാൾ ആധ്യാത്മിക യാത്രയിലെ വിവിധ ഘട്ടങ്ങൾ എന്ന് വേണം കരുതാൻ. അതാണ് എങ്ങനെയായാലും ഏത് രൂപം സ്വീകരിച്ചാലും അവയെല്ലാം സന്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളവയാണ്. തുടർന്ന് ഇതിനു പുറമേ ഒരു നിശ്ചിത വിഭാഗം ക്രിസ്ത്യാനികളുടെ വിഭിന്ന ജീവിതാവസ്ഥ എന്നതിനേക്കാൾ, കണ്ടോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കർത്താവ് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ദാനങ്ങൾക്കനുസൃതമായി മാമോദീസ സ്വീകരിച്ചവർക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒന്നായിട്ടാണ് പൗരസ്ത്യ സഭകൾ സന്യാസത്തെ കണ്ടത്. ക്രിസ്തീയതയുടെ പ്രതീകാത്മകമായ സമന്വയമായിട്ടാണ് അതിനെ അവതരിപ്പിച്ചത്. സമന്വയം എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ സമന്വയം? അതായത് ദൈവത്തിൻ്റെ ദാനങ്ങളും നമ്മുടെ ആ ദാനങ്ങളെ സ്വീകരിക്കുന്നതും ആ ദാനങ്ങളനുസരിച്ച് എങ്ങനെ ജീവിക്കാൻ പറ്റും, എന്ത് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വിശുദ്ധ ഈജിപ്തിലെ അന്തോണിയോസ് ഒരു വൈദികനായിരുന്നില്ല, നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് അത് ആരംഭിച്ചത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഉദാഹരണത്തിന് സ്വിറ്റ്സർലൻഡിലെ വിശുദ്ധനായ, സ്വിറ്റ്സർലൻഡിൻ്റെ പാട്രണായ വിശുദ്ധ ബ്രദർ ക്ലൗസ്. ബ്രദർ ക്ലൗസ് ഒരു കുടുംബസ്ഥനാണ്. 10 മക്കളുള്ള ബ്രദർ ക്ലൗസ് ഭാര്യയുടെയും 10 മക്കളുടെയും സമ്മതത്തോടെ 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ ഭവനം വിട്ട് ഒരു ഹെർമിറ്റ് ലൈഫിന് വേണ്ടി തിരിച്ചു, കർത്താവിൻ്റെ ശക്തമായ പ്രേരണയാൽ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മാലാഖ ഒരു വാള് വയറ്റിൽ കയറ്റിയ ഒരു അനുഭവം ഉണ്ടായി. അന്ന് മുതൽ അദ്ദേഹത്തിന് വിശപ്പില്ല. അങ്ങനെ 20 വർഷം അദ്ദേഹം ഒരു ഭക്ഷണവും കഴിക്കാതെ മാസത്തിലൊരിക്കൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ജീവിച്ചു. അദ്ദേഹത്തെ ആത്മാവ്
കുറേ സ്ഥലങ്ങളിൽ കറങ്ങി അവസാനം അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൻ്റെ ഒരു കോർണറിൽ ഒരു ചെറിയ കുടിൽ വെച്ചിട്ട് അതിൽ ജീവിക്കാനാണ് അദ്ദേഹത്തിന് അവസാനം ഉണ്ടായ അവസ്ഥ. അങ്ങനെ 20 വർഷം പൂർണമായ ഉപവാസ പ്രാർത്ഥനയിൽ ത്രിത്വൈക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന വളരെ ഒരു കൊന്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മെഡിറ്റേഷൻ ചക്രമുണ്ടായിരുന്നു. അദ്ദേഹം വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളായിരുന്നില്ല, ഒരു കർഷകനായിരുന്നു. എന്നിരുന്നാലും ആ രാജ്യത്തിൻ്റെ തന്നെ വിജയത്തിന് അദ്ദേഹത്തെ കാരണമാക്കി. അങ്ങനെ സ്വിറ്റ്സർലൻഡിൻ്റെ പാട്രൺ സെയിൻ്റാണ് ബ്രദർ ക്ലൗസ്. അപ്പോൾ ഈ ബ്രദർ ക്ലൗസിൻ്റെ സ്വിറ്റ്സർലൻഡ് പിൽഗ്രിമേജിന് പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ബ്രദർ ക്ലൗസിൻ്റെ കബറിടത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിലും പോയി പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളാരെങ്കിലും പോകുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആ ബ്രദർ ക്ലൗസിൻ്റെ ഭാര്യയും 10 മക്കളെയും ഉണ്ടായിരിക്കെ അദ്ദേഹത്തെ കർത്താവ് ഇങ്ങനെ ഒരു സന്യാസ ജീവിതത്തിന് വിളിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആത്മീയതയ്ക്ക് വിളിച്ചു. ഇതാലോചിച്ച് നോക്കണം. അപ്പോൾ കുടുംബസ്ഥരായിട്ടുള്ളവർക്കും ഈ ജീവിത ശൈലിയിൽ അടങ്ങിയിരിക്കുന്ന ആ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ തടസ്സമൊന്നുമില്ല. അത് കർത്താവ് ഒരുക്കും. കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് അതിനുള്ള അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് അതനുസരിച്ച് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു നിശ്ചിത വിഭാഗം ക്രിസ്ത്യാനികളുടെ വിഭിന്ന ജീവിതാവസ്ഥ എന്നതിനേക്കാൾ കർത്താവ് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ദാനങ്ങൾക്കനുസൃതമായി മാമോദീസ സ്വീകരിച്ചവർക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒന്നായിട്ടാണ് പൗരസ്ത്യ സഭകൾ സന്യാസത്തെ കണ്ടത്. ഇതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് വേറെ ഉദാഹരണങ്ങളുണ്ടാകും. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നിരുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അപ്പനും അമ്മയും എല്ലാം അവർ വിവാഹിതരാണെങ്കിലും അവരുടെ ജീവിതം ഒരു സന്യാസ ഭവനം പോലെയായിരുന്നു. അവസാനം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ 5 മക്കൾ പെൺമക്കളുമായിട്ട് ലിസ്വിൽ വന്ന് അവിടെ പള്ളിയുടെ അടുത്തൊരു സ്ഥലം മേടിച്ച് പള്ളിയിൽ ആരാധിക്കാനൊരു സ്ഥലം അവിടെ പള്ളിയുടെ അകത്തും മേടിച്ച് അങ്ങനെ എന്നും പള്ളിയിൽ വന്നു. അവിടെ നിത്യാരാധന തുടങ്ങി. അവിടെ ഒരു ബലിപീഠം അദ്ദേഹം സമ്മാനിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു സന്യാസ ജീവിതം പോലെ ജീവിച്ചു. അതിൻ്റെ ഫലം എന്തുണ്ടായി? അത്രയും വിശുദ്ധരുടെ ഒരു വലിയ ഘോഷയാത്ര കുടുംബത്തിൽ നിന്നുണ്ടായി. അപ്പോൾ ഈ വിശുദ്ധരെല്ലാവരുടെയും സാക്ഷ്യം ആണ് കത്തോലിക്ക സഭയുടെ വലിയ സമ്പത്ത്. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് മാത്രം പഠിച്ച് ജീവിച്ചാൽ പോരാ. ആ സുവിശേഷ രഹസ്യങ്ങളെ അതിൻ്റെ ഏറ്റവും വിസ്മരണീയമായ ആഴത്തിൽ അനുഭവിച്ച് ജീവിച്ച വ്യക്തികളെയും കൂടി നമ്മൾ കണ്ടിട്ട് അവരുടെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിന് ഉറപ്പാണ്. അവരുടെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിന്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹയുടെ അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് സാക്ഷ്യങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടല്ലോ. എവിടെയാണത്? എബ്രായ ലേഖനം 12 നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എബ്രായ ലേഖനം 12 നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ, ഇവിടെ സാക്ഷികൾ എന്ന് പറയുന്നത് നമ്മൾ രോഗശാന്തിയെല്ലാം കിട്ടുന്ന സാക്ഷികളല്ല. ഈ ബ്രദർ ക്ലൗസിനെ പോലെയും കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളെ പോലെയും അല്ലെങ്കിൽ മോനിക്ക പുണ്യവതിയെ പോലെയും ക്രിസ്തുവിൻ്റെ ആ വലിയ രഹസ്യങ്ങൾ മുഴുവനും ഒരു കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ഒരു വിശുദ്ധർ അത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. അതിൻ്റെ മറുവശമാണ് മോനിക്ക പുണ്യവതിയുടെ ഭർത്താവ് വാസ്തവത്തിൽ
ഒരു ക്രിസ്ത്യാനി പോലും ആയിരുന്നില്ല. പക്ഷെങ്കിലും മോനിക്ക ആ ഭർത്താവിനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് അഗസ്റ്റീൻ ജനിച്ചപ്പോൾ അഗസ്റ്റീന് മാമോദീസ കൊടുത്തില്ല. ആ മാമോദീസ ലഭിക്കാഞ്ഞത് കൊണ്ടാണ് അഗസ്റ്റീന് കല്യാണം കഴിക്കാൻ സാധിക്കാഞ്ഞത്. അങ്ങനെ കല്യാണം കഴിക്കാതെ ഒരു സ്ത്രീയോടൊപ്പം ജീവിക്കുകയും അതിലൊരു കുഞ്ഞുണ്ടാകാനൊക്കെ ഉണ്ടായ കാരണം അതായിരുന്നു. എങ്കിലും മോനിക്ക പുണ്യവതിയുടെ ആ തപസ്യ, ആ പ്രാർത്ഥന ഇതാ അവസാനം എത്ര വലിയ ഒരു വിശുദ്ധനെ രൂപം നൽകി എന്നമാതിരി ഫ്രാൻസിസ് അസീസിയുടെയും എല്ലാം. അപ്പം നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും, 12:2 കൂടി വായിക്കണം, അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച്, ഇതാണ് സന്യാസത്തിൻ്റെ മറ്റൊരു വശം. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ചു, അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ഇവിടെയാണ് നമുക്കുള്ള ബുദ്ധിമുട്ട്. കുരിശ് വരുമ്പോൾ നമുക്ക് ക്ഷമയില്ല, അപമാനം വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ച് ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്നും എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഞാനതിപ്പോൾ അവിടെ അധികം വിശദീകരിക്കുന്നില്ല, കാരണം ഇപ്പോൾ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകില്ല. ഇത് നിങ്ങൾ കുറച്ച് വിചിന്തനം ചെയ്യണം. അപ്പോൾ ഇവിടെ വീണ്ടും ഇതിന് പുറമേ ഒരു നിശ്ചിത വിഭാഗം ക്രിസ്ത്യാനികളുടെ വിഭിന്ന ജീവിതാവസ്ഥ എന്നതിനേക്കാൾ കർത്താവ് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ദാനങ്ങൾക്കനുസൃതമായി മാമോദീസ സ്വീകരിച്ചവർക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒന്നായിട്ടാണ് പൗരസ്ത്യ സഭകൾ സന്യാസത്തെ കണ്ടത്. ക്രിസ്തീയതയുടെ പ്രതീകാത്മകമായ സമന്വയമായിട്ടാണ് അതിനെ അവതരിപ്പിച്ചത്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞതാണ്. അതിനെ ഒന്നും കൂടി നമ്മളിപ്പോൾ വിശദമാക്കി. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ വിളി സമഗ്രമായിരിക്കുന്ന സന്യാസ ജീവിതത്തിൽ സചേതനത്വത്തിനും സംസ്കാരത്തിനും ആത്മീയതയ്ക്കും പ്രകാശിപ്പിക്കാവുന്നതിൻ്റെ പരമബിന്ദുവിൽ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. ഇത് ഭയങ്കരമാണ്. അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കട്ടെ. അത് വെൻ ഗോഡ്സ് കോൾ ഈസ് ടോട്ടൽ ആസ് ഇറ്റ് ഈസ് ഇൻ ദ മൊണാസ്റ്റിക് ലൈഫ് ദൻ ദ പേഴ്സൺ ക്യാൻ റീച്ച് ദ ഹൈയസ്റ്റ് പോയിന്റ് ദറ്റ് സെൻസിറ്റിവിറ്റി കൾച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റി ആർ ഏബിൾ ടു എക്സ്പ്രസ്. അതായത് ദൈവത്തിൻ്റെ വിളി സമഗ്രമായിരിക്കുന്ന സന്യാസ ജീവിതത്തിൽ, when God's call is total as it is in the monastic life, അതായത് ദൈവത്തിൻ്റെ വിളി ടോട്ടൽ സമഗ്രമായിരിക്കുന്ന ആ വിളി സന്യാസ ജീവിതത്തിൽ സചേതനത്വത്തിനും, അതിന് ഇംഗ്ലീഷ് എന്താണ്, the sensitivity, സംസ്കാരത്തിനും കൾച്ചർ ആത്മീയതയ്ക്കും സ്പിരിച്വാലിറ്റി, ദെൻ ദ പേഴ്സൺ ക്യാൻ റീച്ച് ദ ഹൈയസ്റ്റ് പോയിന്റ്, ഹൈയസ്റ്റ് പോയിന്റ് പ്രകാശിപ്പിക്കാവുന്നതിൻ്റെ
പരമബിന്ദുവിൽ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വിളിയുടെ സമഗ്രമായിരിക്കുന്ന ടോട്ടാലിറ്റീസ്, അതിൽ സന്യാസ ജീവിതത്തിൽ സചേതനത്വത്തിനും സംസ്കാരത്തിനും ആധ്യാത്മികതയ്ക്കും. എന്താണ് ഈ സചേതനത്വം എന്ന് പറയുന്നത്? സെൻസിറ്റിവിറ്റി. സചേതനത്തിനും സംസ്കാരത്തിനും ആധ്യാത്മികതയ്ക്കും പ്രകാശിപ്പിക്കാവുന്നതിൻ്റെ പരമബിന്ദുവിൽ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. സചേതനത്വം, സെൻസിറ്റിവിറ്റി. അതായത് നമ്മളിപ്പോഴും നിസാര കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾ നമ്മളെ അവഹേളിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മൾ പെട്ടെന്ന് അനാവശ്യം പറഞ്ഞാലോ, ഞാൻ മനസ്സിലായിട്ടുണ്ടോ, നമ്മളങ്ങ് അപ്സെറ്റായിട്ട് നമ്മൾ പിന്നെ വായത്തോന്ന് ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയും. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് കപ്പാസിറ്റിയാണ് ഉള്ളത്? ഇവിടെയാണ് ഈശോയെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞത്, അവൻ മിണ്ടിയില്ല, അവൻ കണ്ടിട്ടും മിണ്ടിയില്ല, അവൻ ഒരു ശബ്ദം ഉരിയാടിയില്ല, നിന്ദനം അവൻ്റെ ഹൃദയത്തെ തകർത്തു. നിന്ദനം ഹൃദയത്തെ തകർത്തു എന്നിട്ട് അവൻ വലതു മിണ്ടിയോ? ഇപ്പം നമ്മൾ വിചാരിക്കുക അത് വീക്ക്നെസ്സാണ്, നമ്മൾ ഉടനെ പ്രതികരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ബലഹീനതയാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. അതല്ല ക്രിസ്തീയത. അതാണ് ഈശോ തന്നെ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞു, റെസിസ്റ്റ് നോട്ട് ഈവിൽ, ദുഷ്ടനെ എതിർക്കരുത്. അപ്പോൾ നമ്മളൊക്കെ അത് സമ്മതിക്കാൻ പറ്റുമോ? ദുഷ്ടത കാണിച്ചിരുന്നവരെ ഉടനെ അവനെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ആശ്വാസമില്ല. അവൻ ചെയ്യാൻ വേണ്ടിയില്ലേ, രണ്ടങ്ങ് കൊടുക്കവന്, നീ എന്ത് നോക്കി നിൽക്കണേ ഇങ്ങനെ? അത് സചേതനത്വമല്ല, മറിച്ച് അവൻ ദുഷ്ടത ചെയ്യണത് കണ്ടു, നമ്മളവിടെ ശാന്തമായി അത് കാണുക, എന്നിട്ട് കർത്താവേ നീ അവനിലുണ്ടല്ലോ, കർത്താവേ നീ അറിയുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അവിടെ ഇങ്ങനൊരു ചർച്ചയുണ്ടായി, നിങ്ങളെന്തൊന്നും മിണ്ടാത്തേ? അപ്പോൾ നമ്മൾ പറയും, ഇപ്പം മിണ്ടണ്ട, അത് പിന്നെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, തൽക്കാലം മിണ്ടണ്ട, അവൻ ശാന്തമാവട്ടെ, എന്നിട്ട് നമുക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് അവനോട് സംസാരിക്കാം. അതാണ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സചേതനത്വത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കണോ? നമ്മൾ പൊട്ടിത്തെറിക്കുമ്പോൾ നിസാര കാര്യം, പിള്ളേരെ എപ്പോഴും ഫോൺ നോക്കിയിരിക്കുകയാണ്. പിള്ളേരെന്തും പറയണം, നമ്മളും എപ്പോഴും ഫോൺ നോക്കിയിരിക്കുകയാണ്. വലിയ ആൾക്കാരും വാസ്തവത്തിൽ അവരും അത് തന്നെ കണ്ടു പഠിക്കണം. അപ്പോൾ നമുക്ക് ദേഷ്യം കയറാണത്, നീ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് തന്നെ ഫോണിലിരിക്കണം, നീ പള്ളി പോകുമ്പോഴും ഫോൺ നോക്കിയിരിക്കണം, പഠിക്കുന്ന നേരത്തും ഫോൺ നോക്കിയിരിക്കണം, ഇങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ പഠിക്കും, നീ തോറ്റു പോകുള്ളൂ. ഇത് കേൾക്കുമ്പോൾ അവന് ഈ ദേഷ്യം അവൻ്റെ അകത്തേക്ക് വന്നിട്ട് അവൻ ആ ദേഷ്യത്തിന് ഒറ്റയേറെ കണ്ടോ. ഇന്നത്തെ ഫോണുകൾക്കൊക്കെ നല്ല വിലയുള്ള ഫോണാണ്, ഫോൺ പൊട്ടിച്ചു, എന്നിട്ട് അവൻ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി, ശരിയായില്ലേ? ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്, എന്ത് ചെയ്യും ഇനിയിപ്പോൾ? ഇതാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് മിണ്ടാതിരിക്കാൻ പഠിക്കണം. മിണ്ടാതിരിക്കുക മാത്രമല്ല, കർത്താവിൽ ആശ്രയിക്കാൻ. അതിനാണ് സചേതനത്വം. കർത്താവേ നീ കാണുന്നുണ്ടല്ലോ, അതിന് ഒരു വചനം നമുക്കുണ്ടാകണം. ഇപ്പം ഈ സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാനും അവനിലേക്ക് പ്രകാശിപ്പിക്കാനും പറ്റിയൊരു വചനത്തെ കണ്ടുപഠിക്കണം. അവിടെ കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഈ സാഹചര്യത്തിൽ ഏതാ വചനം? ഒരു വചനം ഇതാണ് പറയുന്നത്, ദുഷ്ടനെ എതിർക്കരുത്. ദുഷ്ടനെ എതിർക്കരുത്. എതിർത്താൽ പന്തടിക്കുന്ന പോലെ അത്. അപ്പോൾ പിന്നെ മിണ്ടായിരിക്കണോ? മിണ്ടായിരിക്കല്ല, കർത്താവിനോട് പറയും. അപ്പോൾ ഇത് ഈ സാധനം സംഭവം കാണുമ്പോൾ അവരോട് നേരിട്ട് പ്രതികരിക്കാതെ നമ്മൾ ആ ഈശോൻ്റെ അടുക്കൽ പോയിട്ട്, ഈശോയെ നീ ഞങ്ങളുടെ കുടുംബത്തുണ്ടല്ലോ, തിരുഹൃദയത്തിൻ്റെ
രൂപം ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നു, ഈ തിരുഹൃദയത്തിൻ്റെ രൂപം വെക്കണ കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ നടക്കാത്തതെന്നും. കർത്താവേ, എൻ്റെയും എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണേ കർത്താവേ. അതാണ് അങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രവർത്തനം കാണാം, പ്രവർത്തനം കാണാം. അവനിൽ പരിശുദ്ധാത്മാവുണ്ട്, അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചവനാണ്, അവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചവനാണ്, അവനിൽ പരിശുദ്ധാത്മാവുണ്ട്, നമ്മളിലുണ്ട്. അപ്പം ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കണം, പരിശുദ്ധാത്മാവിനെ വിളിക്കുക. അപ്പോൾ അവൻ സാവധാനം ആ ഫോൺ മാറ്റിവെച്ചിട്ട് പഠിക്കണ കാണാം നമുക്ക്. അത് കഴിഞ്ഞ് ഇങ്ങനെയും സംഭവം ഉണ്ടായിട്ടുണ്ട്. മമ്മി, എനിക്ക് പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടില്ല, ഇപ്പോൾ ഫോൺ മമ്മിയുടെ അടുത്ത് ഇരുന്നോട്ടെ, മമ്മിയുടെ അടുത്ത് വെച്ചിരട്ടോ, എനിക്കിപ്പോൾ തരണ്ട, ഞാൻ ഇനി പഠിച്ചു കഴിഞ്ഞിട്ട്. ഇങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട് സംഭവങ്ങൾ. അപ്പോൾ കണ്ടോ, മാറി കണ്ടോ. അപ്പോൾ നമ്മുടെ സെൻസിറ്റിവിറ്റി പരിശുദ്ധാത്മാവിനാൽ രൂപീകരിക്കപ്പെട്ടതല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് കൺട്രോളായി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമോ. അവൻ ഫോൺ വലിച്ചെറിഞ്ഞ് പോയി, ഇനി അവൻ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? തിരിച്ചു കൊണ്ടുവന്നാൽ അവനോട് എന്ത് സംസാരിക്കും? അത് കഴിഞ്ഞിട്ട് ഫോൺ പുതിയത് മേടിച്ചു കൊടുക്കണം. ചിലപ്പോൾ അവൻ വന്നിട്ട് പറയും, മമ്മി ക്ഷമിക്കണം, ഫർഗീവ് മീ എന്ന് പറയുമായിരിക്കും. എന്തിനാ? ഫോൺ വേണം പുതിയത്, 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ ചിലവായി. എന്തുകൊണ്ടാണ്? നമ്മുടെ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇത് ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുന്ന ഒരു ഉദാഹരണമാണ്, പറയാൻ പറ്റിയൊരു ഉദാഹരണം. എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ ഭയാനകമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മാമോദിസ സ്വീകരിച്ച നമ്മളിൽ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധിയുണ്ട്. ഇതാ വചനം വരുന്നു, 2 പത്രോസ് 1:3. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം അവിടുത്തെ ദൈവിക ശക്തി നമുക്ക് നൽകും. 2 പത്രോസ് 1:3-4. ഹിസ് ഡിവൈൻ പവർ. 2 പത്രോസ് തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും കേട്ടോ ഭക്തിക്കും. ഇത് രണ്ടും രണ്ടല്ല, ഇത് തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമ്മൾ പള്ളിയിലൊക്കെ പോകും ഭക്തി, പക്ഷേ വീട്ടിൽ വരുമ്പോൾ വേറെ ആയിക്കഴിഞ്ഞാൽ അത് അല്ല. ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. ഇതാണ് സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ ദൈവീക ശക്തിയിലൂടെ ജീവിക്കുന്നു. എവിടുന്നാ ദൈവിക ശക്തി? മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച ദൈവീക ശക്തിയും മാമോദിസയ്ക്ക് ശേഷമുള്ള മറ്റ് ഉദാശകളിലൂടെ നമുക്ക് ലഭിച്ച ദൈവീക ശക്തി. ആ ദൈവീക ശക്തിയിലൂടെ ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ ദൈവത്തിൻ്റെ വിളി സമഗ്രമായിരിക്കുന്ന സന്യാസ ജീവിതത്തിൽ, അതായത് ആ വിളിക്കനുസരിച്ചുള്ള കൃപ സന്യാസ ജീവിതത്തിൽ ഉണ്ടായാലല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അവിടെ 3 കാര്യങ്ങളാണ്: സചേതനത്വത്തിനും സെൻസിറ്റിവിറ്റി, കൾച്ചർ സംസ്കാരത്തിനും, സ്പിരിച്വാലിറ്റി ആധ്യാത്മികതയ്ക്കും പ്രകാശിപ്പിക്കാവുന്നതിൻ്റെ പരമബിന്ദുവിൽ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയും. വിശേഷം ദൈവശക്തി. റോമർ 1:16. അപ്പോൾ ഇവിടെ ഇപ്പോൾ വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കത്തോലിക്ക സംസ്കാരം കൾച്ചർ ഉണ്ടോ? എന്താ സംസ്കാരം ഇവിടെ? ഇപ്പോൾ നമ്മൾ കൾച്ചർ, ഒരു രാജ്യത്തിൻ്റെ സംസ്കാരമുണ്ട്, എന്നാൽ അതേ സമയത്ത് നമ്മുടെ ആത്മീയതയ്ക്കും ഒരു സംസ്കാരമുണ്ട്. അപ്പം ആ സംസ്കാരം ആത്മീയതയും ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്, നമ്മുടെ സംസ്കാരം. ഇപ്പം നമ്മളൊരു ക്രിസ്ത്യാനിയാണ്, ഞായറാഴ്ച എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ്, ഒരു ക്രിസ്ത്യാനിയുടെ സംസ്കാരമാണ്. ഒരിക്കലൊരു ആള് ഒരുപാട് പ്രശ്നമാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു, കുടുംബത്തിൽ പ്രശ്നം,
വ്യക്തിപരമായ പ്രശ്നം. അപ്പോ ഞാൻ ചോദിച്ചു, ഈ വചനമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞായറാഴ്ച പള്ളി പോകാറുണ്ടോ? അതെങ്ങനെയാ? ആ കൂടി ഒരു ദിവസം ഒന്ന് വിശ്രമിക്കാൻ കിട്ടുന്ന ദിവസം പള്ളി പോകാൻ പറ്റുമോ? അന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും. ആ പോകണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ നമുക്ക് ഈ ആത്മീയ ശക്തി കിട്ടണേ? ആഴ്ച മുഴുവനും പോകണ്ട, ഞായറാഴ്ചയെങ്കിലും പോകണ്ടേ? ആറ് ദിവസം നമ്മളെ ജീവിക്കാനുള്ള ശക്തിയാണ് ഈ ഒരു ദിവസം തരുന്നത്, ആഴ്ചയുടെ ആദ്യ ദിവസം. അതാണ് നമ്മുടെ സംസ്കാരം. ആഴ്ചയുടെ ആദ്യ ദിവസം, കർത്താവിൻ്റെ ദിവസം, കർത്താവിനോടൊപ്പം ആചരിക്കുക എന്നത് ഒരു സംസ്കാരവും കൂടിയാണ് നമ്മുടെ. അത് പുരാതനമായ ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ്. ശാബത്താചരണം എന്നത് യഹൂദരെ സംബന്ധിച്ച് എന്തോ ഒരു വലിയ ഒരു സംസ്കാരമായിരുന്നു. എന്നാൽ നമ്മുടെ ശാബത്ത് അവരുടെ ശാബത്ത് പോലെയല്ല, ഉയർപ്പിൻ്റെ അനുഭവത്തിന് വേണ്ടി ഉത്ഥിതനായ ക്രിസ്തുവുമായിട്ടൊന്നായി യേശുവിനെ ഭക്ഷണപാനീയമായിട്ട് സ്വീകരിച്ച് യേശുവിൻ ആകുന്ന അൾത്താറയിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച് നമ്മുടെ ജീവിതവും കുടുംബവും ആ ദൈവിക ശക്തി കൊണ്ട് നിറയണം. ആ ബോധ്യത്തിലാണ് നമ്മൾ ഞായറാഴ്ച ആചരിക്കേണ്ടത്. അപ്പോൾ അടുത്ത ആറ് ദിവസം നമുക്ക് ഈ ദൈവിക ശക്തിയിൽ ജീവിക്കാൻ പറ്റും. അതൊക്കെ സന്യാസത്തിൽ പാസ്സായിട്ടുള്ള കാര്യമാണ്. ഒരു സന്യാസിയെ സംബന്ധിച്ച് എല്ലാ ദിവസവും അവർ ഈ സംസ്കാരത്തിലാണ്, അല്ലെങ്കിൽ ഈ ആത്മീയതയിലാണ്. എന്തുകൊണ്ടാണ്? അവരുടെ വിളി വലിയ വെല്ലുവിളിയാണ്. അവരുടെ വിളി നമ്മളെക്കാളും വലിയ വെല്ലുവിളിയാണ്. അതുപോലെ ഇപ്പം മദത്രേസ്യയോട് ചോദിച്ചാൽ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും ശക്തി കിട്ടണേ? ഇത്രയും കുഷ്ഠരോഗികളെ, ഇത്രയും ശുശ്രൂഷകളെ എല്ലാം, ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയും വലിയ പ്രസ്ഥാനമുണ്ടാക്കി, ഇതെങ്ങനെ സംഭവിക്കണോ? അവരായ പറയുള്ളത് വിശുദ്ധ കുർബാനയിൽ. അപ്പോൾ മദത്രേസ്യയുടെ ജീവിതത്തിൽ നിന്നും ആ സന്യാസത്തിൻ്റെ, സന്യാസവും കുടുംബജീവിതവും, മദത്രേസ്യ ജീവിച്ചത് സന്യാസികൾക്ക് വേണ്ടിയല്ലോ. മദത്രേസ്യ ജീവിച്ചത് സാധാരണക്കാരായ, പാവപ്പെട്ടവരായ, രോഗികളായ, കഷ്ടത അനുഭവിക്കുന്ന അവർക്ക് വേണ്ടിയും സമൂഹത്തിന് മുഴുവനും വേണ്ടിയിട്ടാണ്. മദറിൻ്റെ ഏറ്റവും വലിയൊരു വാക്കാണ്, എ ഫാമിലി ഹു പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളെല്ലാത്തിൻ്റെയും കാരണം നമ്മൾ ഈ ദൈവിക ശക്തി എടുക്കുന്നില്ല. അത് സന്യാസികൾ പഠിപ്പിക്കുകയാണ്. അപ്പം മദർ 3:30 ചാപ്പലിലുണ്ടാവും. എല്ലാവരും വരണേക്കും മുമ്പ് മദർ അവിടെ ചാപ്പലിൽ വന്നു. പിന്നെ ഒരു 7:30 വരെ പ്രാർത്ഥന തന്നെയാണ്. അവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. മദർ തെരേസയുടെ കോൺവെൻറ്റിലൊക്കെ ഫോൺ വിളിക്കുന്നവർക്കറിയാം, ഈ സമയത്ത് ആരും ഫോൺ എടുക്കില്ല. അപ്പോൾ സംസ്കാരം, നമ്മളുടെ ജീവിതത്തിലെ സുവിശേഷത്തിനനുസരിച്ചുള്ളൊരു സംസ്കാരം ഉണ്ടാകണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമാക്കാർക്ക് ഇത് ലേഖനം 12:1-2 പറഞ്ഞു, നിങ്ങളുടെ ജീവിത രീതി ഈ ലോകത്തിനനുസരിച്ചാകരുത്, ഈ ലോകത്തിനനുരൂപരാകാതെ. അതാണ് ഈ ലോകത്തിൻ്റെ ആ കാഴ്ചപ്പാടനുസരിച്ചല്ല നമ്മൾ ഒരു മാമോദീസ സ്വീകരിച്ച വ്യക്തി ജീവിക്കേണ്ടത്. ഇതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പാരഡോക്സ് തോന്നും. പാരഡോക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഭയങ്കര പാരഡോക്സാണ്. അപ്പം ഈ പാരഡോക്സിനെ, അതിൻ്റെ അകൽച്ച കുറയ്ക്കണം. അതിൻ്റെ അകൽച്ച കുറയ്ക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് റിട്ടയറായിട്ടുള്ള നമ്മളെപ്പോലുള്ളവരെങ്കിലും ഫുൾ ടൈം ഇതിലേക്ക് വരണം. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പ്രസരണം നമ്മുടെ കുടുംബത്തിലുണ്ടാകും. അപ്പോൾ പറയാണ്, സംസ്കാരത്തിനും ആധ്യാത്മികതയ്ക്കും, സ്പിരിച്വാലിറ്റി പ്രകാശിപ്പിക്കാവുന്നതിൻ്റെ പരമബിന്ദുവിൽ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. പരമബിന്ദുവിൽ. അപ്പോൾ ദൈവത്തിൻ്റെ വിളിയിലൂടെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് ഓരോരുത്തരിലും വ്യത്യസ്ത അളവിൽ
വ്യത്യസ്ത വരങ്ങളും വ്യത്യസ്ത കഴിവുകളും കർത്താവ് നൽകിയിട്ടുണ്ട്. അത് ഈ സന്യാസത്തിലൂടെ അവർ അത് വെളിപ്പെടുത്തി. ഓരോ സന്യാസികളുടെയും ജീവിതം നോക്കിയേ. ഇപ്പോൾ കപ്പുച്ചിൻ സന്യാസ സഭയിലാണ് ഫ്രാൻസിസ് അസീസി. ആ ഫ്രാൻസിസ് അസീസിയുടെ സഭയിലാണ് അന്തോണീസ്. കണ്ടോ എന്ത് വ്യത്യസ്തമായ രീതിയാണ്. ബൊനവെഞ്ചോ, പാദ്രി പിയോ, കണ്ടോ, പിന്നെ ജോസഫ് കുപ്പർട്ടിനോ, അങ്ങനെ എന്തോരം വിശുദ്ധരാണ് ആ ഒരു ഫ്രാൻസിസ് എൻ്റെ ആ സാക്ഷ്യ ജീവിതത്തിലൂടെ ഉണ്ടായത്. എന്തിനു പറയണു, 800 വർഷങ്ങൾക്ക് ശേഷം ആ അസീസിയിലെ ഒരു ചെറുക്കൻ, അസീസിയിലെ ഒരു യുവാവിനുണ്ടായ ആ ചലനം, അവനിൽ പരിശുദ്ധാത്മാവുണ്ടാക്കിയ ചലനം മൂലം 800 വർഷം കഴിഞ്ഞിട്ടും അതിങ്ങനെ പടർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഒരു മാർപ്പാപ്പ തന്നെ ആ പേര് സ്വീകരിച്ച് ആ മാർപ്പാപ്പ ആ രഹസ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയെ ബഹുമാനിക്കാനും പ്രകൃതിയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനും ഫ്രാൻസിസ് പഠിപ്പിച്ചത്. ഇപ്പോൾ G7, അതായത് ലോകരാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കാനും വരെ എത്തിയിരിക്കുന്നു. കണ്ടോ, ഫ്രാൻസിസ് അസീസിയിൽ നിന്ന് ആരംഭിച്ചത് എവിടെ എത്തിയിരിക്കുന്നു, മാർപ്പാപ്പയായി. ആ മാർപ്പാപ്പ ദാരിദ്ര്യമാണ്, ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിച്ച ഫ്രാൻസിസ്. അതേ ചൈതന്യത്തിൽ ഒരു മാർപ്പാപ്പ, അദ്ദേഹം തൻ്റെ ആഡംബര എല്ലാം മാറ്റി. മാർപ്പാപ്പ ഉപയോഗിക്കുന്ന കാറ് പോലും വേണ്ടാന്ന് വെച്ചു, ഒരു സാധാരണ കാറ്. മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്ന ബംഗ്ലാവ് അല്ലെങ്കിൽ ആ ബംഗ്ലാവ് എല്ലാം വേണ്ടാന്ന് വെച്ചു. മാർപ്പാപ്പയുടെ ഹോളിഡേ കാലത്ത് മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്ന വലിയ ഒരു ആഡംബര ബംഗ്ലാവാണ് കാസ്റ്റൽ ഗൊണ്ടാൾഫോ എന്ന് പറഞ്ഞു, ഒരു കാസൽ. അത് വേണ്ട, അത് വിറ്റു. അപ്പോൾ ഇതെല്ലാം ഈ സാക്ഷ്യ ജീവിതം എന്താണ്, ആധ്യാത്മികതയും സംസ്കാരവും സചേതനത്വവും. അത് എന്തുകൊണ്ടാണ്, അത് കർത്താവിൻ്റെ ആ സന്യാസത്തിൻ്റെ ചൈതന്യത്തിലൂടെ പ്രകാശിക്കപ്പെട്ടത് നമുക്കും അനുകരിക്കാൻ സാധിക്കുന്നതാണ്. ആഡംബര കാർ ഉപേക്ഷിക്കാൻ, ആഡംബര ബിൽഡിങ്ങുകൾ ഉപേക്ഷിക്കാൻ കരുത്ത് വേണം. നമുക്ക് ആഡംബരമായിട്ടുള്ള വസ്തുവകകളൊക്കെ ഉപേക്ഷിക്കാൻ, അതാണ് സന്യാസത്തിനെ അനുകരിക്കുക എന്ന് പറഞ്ഞത്. നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. നമ്മൾ ഈ ഓട്ടം പഴക്കം പാച്ചിൽ, കാശുണ്ടാക്കാൻ, ലോൺ മേടിക്കാൻ, പൈസ ഉണ്ടാക്കാൻ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? വരുവിൻ, നമുക്കിപ്പോൾ ഇവിടെ നിർത്താം. അപ്പോൾ ഇവിടെ വളരെ വലിയ ഒരു കാര്യമാണ് സന്യാസം. മാമോദീസ ജീവിതത്തിന് മാതൃക എന്നത് ഇന്ന് കുറേയും കൂടി ക്ലിയറായി എന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ബോധ്യം കിട്ടി എങ്കിൽ എനിക്കൊന്ന് സന്ദേശം തരണം. ഞാൻ ഈ പറയണതിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുമല്ലോ. ഈശോയെ നമുക്ക് നന്ദി പറയാം. ഈശോയെ സ്തോത്രം, നന്ദി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞങ്ങളെ ഈ കേട്ടതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷികളെക്കൊണ്ട് സന്യസ്തരായ നിരവധി വിശുദ്ധർ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വചനത്തെ എങ്ങനെ അവർ വ്യാഖ്യാനിച്ചു, എങ്ങനെ അവർ ജീവിച്ചു, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതം സന്യാസിയുടെ ജീവിതം പോലെ ആക്കാൻ പറ്റും. അത് വിളിക്കനുസരിച്ച്, ഇപ്പോൾ 10 മക്കളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ആ കുടുംബസ്ഥനെ തന്നെ സന്യാസ ജീവിതത്തിലേക്ക് നയിച്ചേക്കണം. 10 മക്കളുള്ള കുടുംബം, അതാണ് വിശുദ്ധ ബ്രദർ ക്ലൗസ്. ഞാൻ അവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതാണ്, അവിടെ ധ്യാനിപ്പിച്ചിട്ടുള്ളതാണ്. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിലായിരിക്കെ തന്നെ സന്യാസ്തർക്ക് അനുഭവിച്ച ദൈവവചനവും
അനുഭവിച്ച കൗദാശിക അനുഭവങ്ങളും അനുഭവിച്ച ആത്മീയ സെൻസിറ്റിവിറ്റി സചേതനത്വം അവരനുഭവിച്ച ക്രിസ്തീയ സംസ്കാരം അവരനുഭവിച്ച ആത്മീയത വിളിയിൽ വ്യത്യസ്തമുണ്ടെങ്കിലും നമ്മളുടെ വിളിയും അവരുടെ വിളിയിലും വ്യത്യസ്തമുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കോമൺ ഫാക്ടറാണ്. ഈ പറയുന്ന കാര്യങ്ങൾ കോമൺ ഫാക്ടറാണ്. നമ്മളൊരേ സംസ്കാരത്തിലാണ്, ഒരേ സെൻസിറ്റിവിറ്റിയിലാണ്, ഒരേ ആത്മീയതയിലാണ്. അവിടുത്തെ ദൈവീക ശക്തിയിലൂടെയാണ് ഇതൊക്കെ നമുക്ക് നേടാൻ കഴിയുക. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദ ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.